നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ നിർത്താമോ എന്ന് പശ്ചിമബംഗാൾ BJP അധ്യക്ഷൻ സുഗന്ത മജുംദാർ. BJP സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ്, നിങ്ങൾക്ക് ആരുണ്ടെന്നും മജുംദാർ ചോദിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച രാജ്യതലസ്ഥാനത്തെത്തിയ മമതാ ബാനർജി പ്രധാനമന്ത്രി അടക്കമുള്ള വിവിധ നേതാക്കന്മാരെ ഡൽഹിയിൽ വെച്ച് കാണുന്നുണ്ട്. നാളെ വരെയാണ് മമതയുടെ ഡൽഹി സന്ദർശനം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ മമത ഡൽഹി സന്ദർശിക്കുന്നതും പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കാണുന്നതും സ്വാഭാവികമാണെങ്കിലും അടിക്കടി അവർ തലസ്ഥാനത്തേക്ക് സന്ദർശനം നടത്തുന്നത് മറ്റു ചില ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണെന്നും മജുംദാർ പറഞ്ഞു. ദേശീയ തലത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനാണ് മമതയുടെ ലക്ഷ്യമെന്നും അതിനായുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇടയ്ക്കിടെ ഡൽഹി സന്ദർശനം നടത്തുന്നതെന്നും മജുംദാർ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ ചർച്ചയ്ക്കെന്ന രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതും ഈയൊരു ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് മജുംദാർ ആരോപിക്കുന്നു. മമതയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നും മജുംദാർ കൂട്ടിച്ചേർത്തു. BJPയുടെ സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ആയിരിക്കും, പ്രതിപക്ഷത്തിന്റേത് ആരാണെന്ന് അവർ പറയണം. എന്നാൽ തൃണമൂൽ ഡൽഹിയിൽ എത്തിയാൽ ഒരക്ഷരം മിണ്ടാതെ വാ മൂടി ഇരിക്കുകയാണെന്ന് മജുംദാർ ആരോപിച്ചു. എന്നാൽ ആര് മോദി സർക്കാരിന് നേരെ തിരിഞ്ഞാലും എത്രയൊക്കെ അമിത ആത്മവിശ്വാസം കാണിച്ചാലും അവിടെ ഒരു ഉത്തരമുണ്ട്, അത് ഈ ചിത്രമാണ്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കുവച്ച ഫോട്ടോയും അടിക്കുറിപ്പും. ഈ ഒരു വാർത്ത വരുമ്പോൾ ഇത് കാണിക്കാതെ വേറൊരു ഉത്തരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഫോട്ടോയാണ് ആദിത്യനാഥ് പങ്കുവച്ചത്. പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കുറിപ്പോടെയാണ് ഫോട്ടോ പങ്കുവച്ചത്. ആദിത്യനാഥും മോദിയും സംസാരിച്ചു നടന്നുവരുന്നതിന്റെ ഫോട്ടോയാണ് ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നത്. 2 ദിവസത്തെ ലക്നൗ സന്ദർശനത്തിന് എത്തിയതാണ് മോദി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ BJP നേതാക്കൾ UP സന്ദർശനം പതിവാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരൊക്കെ UPയിൽ എത്തിയിരുന്നു. നേരത്തെ മോദി UPയിൽ എത്തിയിരുന്നു. യോഗിയും മോദിയും ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേവലമൊരു ചിത്രമല്ലേത്, ഒരൊറ്റ ചിത്രം ട്വിറ്ററിൽ ഷെയർ ചെയ്ത് 1000 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് UP മുഖ്യൻ യോഗി ആദിത്യനാഥ്. യോഗിയുടെ തോളിലൂടെ കൈയിട്ട് നടക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള 2 ചിത്രങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. മനസ്സും ശരീരവും രാജ്യത്തിനായി സമർപ്പിച്ച് ആകാശത്തിൽ ഉയരുന്ന ഭാരതത്തെ പ്രതിഷ്ഠിക്കാൻ പ്രതിജ്ഞയെടുത്ത് ഞങ്ങളിതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന കവിതാശകലവും ചിത്രങ്ങൾക്കൊപ്പം നൽകിയിട്ടുണ്ട്. വരാനിരിക്കുന്ന 2022 തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPയെ നയിക്കുന്നത് ആരായിരിക്കുമെന്നതിന് ഉത്തരം ഈ ഒരൊറ്റ ചിത്രത്തിൽ മതി. ഇരുവരും തമ്മിലെ ഇഴയടുപ്പം വിളിച്ചോതുന്ന ചിത്രം കൂടിയാണത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗിയിൽ മോദിക്കുള്ള വിശ്വാസം ചിത്രം ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള ആദ്യ ചിത്രം എന്ന രീതിയിലാണ് ചിത്രത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിക്രം റാവു കാണുന്നത്. യോഗിയുടെ മേലുള്ള ജനവിശ്വാസം കൂട്ടാനും ഈ ചിത്രം സഹായകമാകും. BJP കേന്ദ്ര നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്കും യോഗിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന കുറച്ചു നാളായുള്ള സംസാരങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നതാണ് ചിത്രമെന്നാണ് മറ്റൊരു മാധ്യമ പ്രവർത്തകനായ രത്നാമണിലാലിന്റെ അഭിപ്രായം. എന്തായാലും ഭാവിയിലും മോദി യോഗി കൂട്ടുകെട്ടാകും നിർണായകമെന്ന് ചിത്രം വിളിച്ചോതിയിരുന്നു. ഇനി മമതയെന്നല്ല, ആരൊക്കെ ശ്രമിച്ചാലും പ്രധാനമന്ത്രിയുടെ ഈ തട്ട് താണു തന്നെയിരിക്കും. അത് പറയുകയില്ല, കാണുക തന്നെ ചെയ്യാം. നമുക്ക് വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.